ഗൈസ് വെൽക്കം ടു പാചക രസോയി ഇതിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും മാറി മാറി പോയി മീൻ വാങ്ങടാ പോയി മീൻ വാങ്ങടാ എന്ന് പറയുന്നു കേട്ട് 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 ഞാൻ മടുത്തു പിന്നെ ഞാനൊന്ന് ചിന്തിച്ചപ്പോൾ ഈ ചക്ക ചക്കക്കുരു മാങ്ങ ഇതിൻ്റെ വേരിയേഷൻസ് ഞാൻ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു അപ്പം നിങ്ങൾ എൻ്റെ പൊസിഷൻ ഒന്ന് മനസ്സിലാക്കാം അപ്പം എനിക്ക് ആ ഒരു ധാരണ എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ നേരെ മീൻ മാർക്കറ്റിലേക്ക് കൊടുത്തു നമ്മുടെ വല്ലാപ്പുറത്ത് അവിടെ പോയി നല്ല ഫ്രഷ് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് നല്ല കിടിലൻ ആവോലി പൊള്ളിച്ചതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ആവോലി പൊള്ളിച്ചത് അതിനാണ് ഈ ചെക്കൻ ഇത്രയും വളച്ച് നീട്ടിയത് പക്ഷെ അല്ല ഗൈസ് നമ്മൾ ആവോലി പൊള്ളിച്ചത് സ്പെഷ്യൽ തന്നെയാണ് ആ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ അപ്പോൾ ഗൈസ് എനിക്കിന്ന് നല്ല ഒന്നാം ക്ലാസ് ആവോലിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാക്കാൻ പോകുന്ന പാചക രസോയി സ്പെഷ്യൽ ആവോലി പൊള്ളിച്ചെടുത്തതാണ് അപ്പം ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി ഞങ്ങളുടെ മാരിനേഷനാണ് അപ്പം എന്തൊക്കെയാണ് നമ്മുടെ മാരിനേഷനുള്ളതെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് എണ്ണയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഞാൻ അരിഞ്ഞ ചെറിയുള്ളി പിന്നെ സോൾട്ട് ഉണ്ട് റെഡ് ചില്ലി പൗഡറുണ്ട് ടേമറിക് പൗഡറും ഉണ്ട് പിന്നെ ഈ പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരനെ നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ ഇത് നല്ല നാച്ചുറൽ വിനീഗറിലിട്ട് പ്രിസേർവ് ചെയ്ത പച്ച കുരുമുളകാണ് എൻ്റെ അച്ഛൻ്റെ തോട്ടത്തിൽ നിന്നുണ്ടായ ഒരു സെറ്റപ്പാണ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോ ഇത് അതേപോലെ തന്നെ നാച്ചുറൽ വിനീഗറിൽ പ്രിസേർവ് ചെയ്ത കാന്താരി സെയിം വിനീഗറിലിട്ട് പ്രിസേർവ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയാണിത് ഇനി ഇവരെ എല്ലാവരെയും ഞാൻ ഒന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് വേണം അപ്പോൾ ഞാൻ എൻ്റെ ആവോലി മീൻ നല്ലോണം ഒന്ന് വരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല പോലെ മസാല തേച്ച് കൊടുക്കുക യാതൊരു പിശുക്കും നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ പെറ്റി കൊടുക്കുക അപ്പം ഇതേപോലെ തന്നെ ബാക്കി എല്ലാ മീനിനെയും മാരിനേറ്റ് ചെയ്യുക ഇത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം ഒന്ന് പിടിക്കാൻ വെക്കുക ഇതിലേക്ക് ഞാൻ ഓൾറെഡി എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടായി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഈ ചൂടായ പാനിൽ നമ്മൾ കുറച്ച് നല്ലെണ്ണ ഇടുമ്പോൾ മീൻ അടിക്ക് പിടിക്കില്ല എന്നാണ് എല്ലാവരും പറയാറ് അപ്പം നമുക്ക് ആ സെറ്റപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് നല്ലെണ്ണ ഇങ്ങനെ എടുക്കുക എന്നിട്ട് അതൊന്ന് ഒഴിച്ചിങ്ങനെ കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ മീൻ ഇങ്ങനെ അങ്ങ് ഇടുക മീൻ ഇട്ട് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല എന്നുള്ളൊരു സൗണ്ട് വരണം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ വിതറിക്കൊടുക്കുക ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിതിപ്പോൾ എൻ്റെ ലിഡ് വെച്ചിട്ട് അങ്ങ് അടയ്ക്കാൻ പോവാണ് ലിഡ് കാണാനില്ലല്ലോ ഇവിടെ എവിടെയോ ഞാൻ വെച്ച് ആ ഇപ്പം ഞാൻ എൻ്റെ ലിഡ് വെച്ചിട്ട് അടച്ചു വീണ്ടും ഞാൻ തുറന്നു ഇനി ഈ മീനിനെ നമ്മളൊന്നെടുത്ത് ഇന്ന് തിരിച്ചിടണം ഹൈലി ടെക്നിക്കലാണ് നിങ്ങൾ വിചാരിക്കണ പോലെയല്ല താഴത്തെ മീനിൻ്റെ അടുത്ത് താഴെ ഇട്ടിട്ട് മേളിലത്തെ മീനിനെടുത്ത് മറ്റേ മീനിൻ്റെ മേളിലിട്ട് താഴത്തെ മീനെടുത്ത് താഴോട്ടിട്ട് വീണ്ടും താഴത്തെ മീനിനെടുത്ത് നമ്മൾ ഒന്നും കൂടെ എടുത്ത് താഴോട്ടിടണം അങ്ങനെ എങ്ങനെ വേണ്ടാലും പറഞ്ഞ് കുഴപ്പമില്ല മീനൊന്ന് ഇളക്കി കിട്ടിയാൽ മതി ഇപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് പോലും ഒരു ഐഡിയ ഇല്ല അപ്പം നമ്മുടെ മീൻ ഇവിടെ ഷാലോ ഫ്രൈ ആയി എല്ലാം ഇങ്ങനെ എടുത്ത് മാറ്റുക അപ്പം എനിക്കിവിടെ അരിഞ്ഞ ചെറിയുള്ളിയുണ്ട് പിന്നെ അതേപോലെ തന്നെ അരിഞ്ഞ തക്കാളിയുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പില കറിവേപ്പില കുറച്ച് സ്പെഷ്യലാണ് കാരണം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ് നല്ല ഫ്രഷ് സാധനമാണ് ഇപ്പം പറിച്ചുകൊണ്ട് വന്നതാണ് പിന്നെ അതേപോലെ തന്നെ എനിക്കിവിടെ അരിഞ്ഞ പച്ചമുളകുമുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ വിനീഗറിലിട്ട സെയിം പേസ്റ്റാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ എനിക്ക് ഫിഷ് മസാലയുണ്ട് റെഡ് ചില്ലി പൗഡറുണ്ട് ടേമറിക് പൗഡറുണ്ട് കുറച്ച് സോൾട്ടും ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് വഴറ്റണതെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ എണ്ണ ചൂടാവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് ചൂടായ എണ്ണയ്ക്കകത്ത് ഇതേപോലെ നമ്മൾ ഉള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുക
അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ എടുത്തേക്കുന്ന തന്നെ ഫിഷ് ഫ്രൈ ചെയ്ത് അത് തന്നെയാണ്, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നല്ല ഉള്ള ഒന്ന് വഴറ്റി കൊടുക്കുക ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ നല്ലോണം വഴറ്റിയുണ്ട്. ഇതിലേക്ക് നമ്മുടെ പച്ചമുളക് ഇട്ടു, നമ്മുടെ ടൊമാറ്റോസും ഇട്ടു. അപ്പൊ ഇത് ഒന്നും കൂടെ നമ്മളൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇനി ആ തക്കാളി കുറച്ചും കൂടി ഒന്ന് കുക്കാവാനുണ്ട്. നല്ലപോലെ ഇങ്ങനെ വഴറ്റി കൊടുക്കുക, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. വീണ്ടും അടച്ചു കൊടുക്കുക, വീണ്ടും തുറക്കുക. ഒന്നും കൂടെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ മീനിലേക്ക് നമ്മുടെ മസാലയെല്ലാം ഇടാൻ പോവാണ്. കുറച്ച് ടേമറിക് പൗഡർ ഇടുക, അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇടുക, കുറച്ച് ഫിഷ് മസാലയും കൂടി ഇടുക, കുറച്ച് സോൾട്ട് ഇടുക. ഇതിട്ട് കഴിഞ്ഞാൽ എല്ലാം ഉണ്ടല്ലോ, നല്ല സെറ്റായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പില ഇതേപോലെ അങ്ങ് വേദരിയ. നല്ല പോലെ ഇങ്ങനെ വഴറ്റിക്കഴിഞ്ഞ് നമ്മളൊന്ന് ഇതൊന്ന് സെറ്റായി സെറ്റാവാനൊന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടോ ഗൈസ്, അതിമനോഹരമായ ഗ്രേവി, കൊള്ളാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, മസാല എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് നമ്മുടെ വാട്ടിയ വാഴയിലേക്കകത്ത് എണ്ണയിട്ട് നല്ലപോലെ ഗ്രീസ് ചെയ്യുക. അപ്പൊ മീനിടുക, അച്ഛേ മീനല്ലല്ലോ, ആദ്യം തന്നെ നമ്മൾ മസാല ഇങ്ങനെ ഇടുക. ഈ മസാല ഇങ്ങനെ സ്പൂണും കൊണ്ടോ കയ്യും കൊണ്ടോ ജെ സി ബിയും കൊണ്ടോ എങ്ങനെയായാലും നിങ്ങൾക്ക് ഇടാം, ഒരു കുഴപ്പമില്ല. ഒന്ന് സ്പ്രെഡായാൽ മാത്രം മതി. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഗ്രേവി ഇങ്ങനെ ഇടുക. ആ അത് നമ്മൾ നല്ലപോലെ ഇട്ട് കഴിഞ്ഞു. ഇനിയാണ് ടെക്നിക്കൽ സംഭവം. അപ്പം നമ്മളിപ്പോൾ ഒരു സൈഡിലേക്ക് അതങ്ങ് മടക്കുക, ഞെക്കുക. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ടേക്ക് മടക്കുക, ഞെക്കുക. മേളിൽ നിന്നെടുത്ത് മടക്കുക, ഞെക്കുക. താഴെ നിന്നെടുത്ത് മടക്കുക, ഞെക്കുക. ഇങ്ങനെ മടക്കിയും ഞെക്കിയും മടക്കിയും ഞെക്കിയും. എങ്ങനെയായാലും എനിക്ക് വേണ്ടൂല, ആ മീൻ പൊട്ടരുത്. അതുകൊണ്ട് നല്ല ലൈറ്റായിട്ടങ്ങ് കെട്ടുക. നെക്സ്റ്റ് അതേപോലെ ബാക്കിയെല്ലാം ചെയ്യുക. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ റെഡിയാണ്, നമ്മുടെ സാധനം പൊള്ളിച്ചിങ്ങനെ എടുക്കാൻ. അതിലേക്ക് കുറച്ച് എണ്ണയിട്ട് ഗ്രീസ് ചെയ്യുക. നമ്മുടെ മീൻ ഇങ്ങനെ ഇടുക, ലിഡ് ഇങ്ങനെ അടയ്ക്കുക, വീണ്ടും ലിഡ് ഇങ്ങനെ തുറക്കുക, മീനെടുത്ത് അങ്ങോട്ടേക്ക് മറയ്ക്കുക, വീണ്ടും നമ്മൾ ലിഡ് എടുത്ത് അടയ്ക്കുക. എല്ലാ ഒന്നൊന്നര മിനിറ്റിൽ ഇടവിട്ട് ഇങ്ങനെ ചെയ്യുന്നു. ഇനിയും വീണ്ടും നമ്മൾ മറയ്ക്കുക, എന്നിട്ട് ലിഡ് എടുത്തിട്ട് വീണ്ടും അടയ്ക്കുക. വീണ്ടും നമ്മൾ ലിഡ് ഓർക്കുക, മീനിനെടുത്തിങ്ങനെ മറിക്കുക. ഇനി മറിക്കുകയും ലിഡ് അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ മീൻ ഇവിടെ റെഡിയാണ്. അപ്പം ഇതാണ് നമ്മുടെ മീൻ പൊളിച്ചത്. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ ഇടുക. രണ്ട്, എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ ഞെക്കുക, നിങ്ങൾക്ക് പാചക രസോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും വരാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. അടുത്ത പ്രാവശ്യം അടുത്ത എപ്പിസോഡായിട്ട് വന്നിരിക്കും.